മനസ്സിൻ്റെ മിഹ്റാബിൽ മുസല്ലവിരിച്ചേ സുജൂദിൽ വീണിത തൗബയ്ക്കായി കേഴുന്നു സുബ്ഹാനെ പാപി ഞാൻ മോചനം തേടുന്നു മുല്ലപ്പൂഞ്ചോലയിൽ ഓടിപ്പാറുക്കുന്നു. അതാണ് പല്ലവി. അനുപല്ലവി ഞാൻ മാറ്റി. ചെല്ലച്ചേറു കാറ്റിൽ പള്ളികളാടുമ്പോൾ കണ്ടത്തിരവേണി ചന്ദനപ്പൂമര കണലിലിരിക്കുന്നു ചെമ്പക നിറമുള്ള പൂമകളെ ചന്ദനപ്പൂമര കണലിലിരിക്കുന്നു ചെമ്പക നിറമുള്ള പൂമകളെ. ഇപ്പോൾ പട്ടർമാൽ, അതായത് ഇപ്പോൾ ഇപ്പോൾ ഒരു കാലത്ത് എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ ഞാൻ ഇപ്പോൾ ഈ ഇത് പഠിക്കാൻ വേണ്ടി ഈ ഹാർമോണിയം കേട്ട് പോകണം. അന്ന് ഓട്ടോറിക്ഷയൊന്നുമില്ല. അപ്പം അങ്ങനെ പോകുമ്പോൾ പല ആളുകളും ആ ഒരു ഞങ്ങൾ ശരിക്കും പൊതുവെ മുസ്ലിയാരാണ് വാപ്പ. അപ്പോൾ ആ നല്ലൊരു മുസ്ലിയാരും മകൻ പാട്ടായിട്ട് അതും മാപ്പിളപ്പാട്ട് അങ്ങനെയായിരുന്നു പറഞ്ഞിരുന്നത്. ആ ഒരു പുച്ഛമായിരുന്നു. പിന്നീട് ഞാൻ കുറച്ച് കഴിഞ്ഞ് മ്യൂസിക് ഡയറക്ടറായിട്ട് അതിൽ പോകുമ്പോൾ അവരൊക്കെ എന്നെ കാണുമ്പോൾ എണീറ്റ് നോക്കും. അവർക്ക് മനസ്സിലായി. അപ്പം അതിനുള്ളൊരു പ്രധാന കാരണം പട്ടർമാൽ ജ്യോതി സാറ് ബിയംകുട്ടി മാഷങ്ങളൊക്കെ കോഴിക്കോട് ഇരുന്ന് അതിൻ്റെ ഒരുപാട് കാര്യങ്ങൾ. അതെ 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 അതെ. അപ്പം ആ ഒരു സമയം അതിനുശേഷമാണ് മാപ്പിളപ്പാട്ട് ജനകീയമാക്കിയത്. ഒരു സംശയം ഞാൻ എല്ലായിടത്തും ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച ഞാനൊരു വേദിയിലത് പറഞ്ഞു. അല്ലാതെ വേറെ തലത്തിലേക്ക് മാറി. അത് മാറി. അപ്പൊ അതോടുകൂടി പിന്നെ മാപ്പിളപ്പാട്ടിന് അതിലും മ്യൂസിക് ഉണ്ട്, അതിലും രാഗങ്ങളുണ്ട്. അതിന് മറ്റേതാകുന്നില്ല. മറ്റേ ഇപ്പൊ ഒരു നാല് കട്ടയിലുണ്ടെങ്കിൽ മാപ്പിളപ്പാട്ട് പാടാം. സ്ഥിരം കുറച്ച് പാട്ട്. അത് അപ്പൊ അത് ഇങ്ങനെയൊക്കെ അത് അതിന് തീർച്ചയായിട്ടും അതിന് കോമ്പറ്റീഷൻ വന്നപ്പോഴേ പെർഫെക്റ്റ് ആയിട്ട് പാടാനും തുടങ്ങി. മറ്റെങ്ങനെയെങ്കിലും മാപ്പിളപ്പാട്ട് എങ്ങനെ പാടിയെങ്കിലും കിടക്കുക. അപ്പൊ അതിനും നോട്ടുകളും രാഗങ്ങളും സംഗതികളൊക്കെ ഉണ്ട് എന്നുള്ളത് മനസ്സിലായി. അതിനുശേഷം ഐഡിയ ശാസ്ത്രങ്ങളിൽ മാപ്പിളപ്പാട്ട് റൗണ്ട് വെച്ചു. വേറെ മാർഗമില്ല. അത് ഭയങ്കര അവർ ചിന്തിക്കാത്ത കാര്യമായിരുന്നു. നല്ലൊരു പങ്ക്. അത് പ്രത്യേകിച്ച് അല്ല ഞാനത് നമ്മളത് ഒരുപാട് ഒരുപാട് കാലമായി വേദികളിലും അത് പറയലുണ്ട്. അല്ല എനിക്കൊരുപാട് ഗുണങ്ങൾ അതുകൊണ്ടുണ്ടായി. ഒന്നാമത് എനിക്ക് ഒന്ന് ഞാൻ ആളാണ്. എനിക്ക് മാപ്പിളപ്പാട്ട് അറിയില്ല. അതൊക്കെ അത്ഭുതമായിരുന്നു. പക്ഷേ നമുക്ക് മാപ്പിളപ്പാട്ട് ജ്യോതി സാർ എങ്ങനെ ഇതൊക്കെ അതും തിരുവനന്തപുരത്ത് അല്ല വേറെ ലാംഗ്വേജ് ഭാഷയൊക്കെ പറയാണ്. അപ്പൊ അതില് അത് നല്ലൊരു സംഭവമായി. അപ്പൊ അത് നമ്മളെ പോലത്തെ ആളുകൾക്ക് നല്ല ഗുണം ചെയ്യും. ഇപ്പൊ ഞാനതിന് പോകുമ്പോ അവരൊക്കെ എണീറ്റ് കുട്ടികൾ രക്ഷപ്പെട്ടില്ലേ. നമ്മളെ മൂസക്ക പോലുള്ള വലിയ ആളുകളും അറിയപ്പെട്ടു. ഒരു വലിയ പ്ലാറ്റ്ഫോം നമ്മൾ കൊടുത്തു കൊടുത്തു. അപ്പൊ ഈ കുട്ടികൾ മാത്രമല്ല, ദീർഘ മൂസക്ക, അസീസ് തായനേരി, വി എൻ കുട്ടി മാഷ്, അങ്ങനെ എസ് ജമീലിക്ക, ഇവരെല്ലാം പട്ടർമാര് വന്നല്ലോ. ഇവരെല്ലാം വന്നിട്ട് ആളുകൾക്ക് മനസ്സിലായി ഈ പാട്ടുകളൊക്കെ ഇവരെ കണ്ടില്ലല്ലോ. അവരാണ് ജനങ്ങൾ അറിയുന്നത്. ഇവര് ഗൾഫില് ഇത്ര ഇങ്ങനൊരു തലം മാപ്പിളപ്പാട്ടിനുണ്ട് എന്നുള്ളത്. പിന്നെ ഇതില് ഇതിന്റെ നിയമങ്ങൾ, ഇതില് കവിത, ഇതിൽ എഴുത്തുകാരുണ്ട്. എഴുത്തുകാരും ഒക്കെ എല്ലാവരും കാരണം അതാണ്. ഒയമ്മൊക്കെ പറഞ്ഞാല് നിമിഷ കവിയാണ്. ഒരു ഒരു വിഷയം പറഞ്ഞാൽ 10 മിനിറ്റ് കൊണ്ട് പാട്ട് ഇവിടെ ഇവിടെ ഇപ്പൊ സ്റ്റുഡിയോ ഉണ്ടെങ്കിൽ കൊണ്ട് പുള്ളിയോട് ഇപ്പൊ ഓരോരുത്തർ വന്നിട്ട് ഒരു സോങ് വേണം എന്ന് പറഞ്ഞപ്പോ മാഷ് പഠിക്കും, അല്ലെങ്കിൽ ബാബു ബാബാനെ പഠിക്കും, ബാബു വെള്ളിപ്പറമ്പ്. മാപ്പിളപ്പാട്ട് രംഗത്ത് പുതിയ വന്ന ഒരാള് ബാപ്പു അവാർഡാണ്. മാഷൊക്കെ പിന്നെ ഒയമ്മൊക്കെ നേരത്തെ ഉണ്ട്, ബാബുക്കെ നേരത്തെ ഉണ്ട്. അപ്പൊ അങ്ങനെ നല്ല നല്ല പാട്ടുകളുണ്ടല്ലോ. മൗത്തും ഹയാത്തിനും വെള്ളിപ്പറമ്പിട്ടോ, വെള്ളിപ്പറമ്പിന്റെ അതാസന്റെ പാട്ടുകൾ കോഴിക്കോട് അബൂബക്കർ ചെയ്ത് അതിലും എനിക്ക് പ്രവർത്തിക്കാൻ ചാൻസ് കിട്ടി. അതിൽ ഞാൻ ഹക്കുബായി ഒരു സംഭവമാണല്ലോ. ഹക്കുബായിന്റെ കൂടെ ഒരുപാട് വർക്ക് ഞാൻ ഓർക്കസ്ട്രേറ്റ് ചെയ്തിട്ടുണ്ട്. അതാണ് തോഹ റസൂലും ദാസട്ടം പാടിയ. അതൊക്കെ അതിന്റെ ബി ജി എം ഒക്കെ ഞാനാ. അന്ന് എന്റെ സ്റ്റുഡിയോ പാലക്കാടാണ്. ശ്രീരാഗം എന്നാണ് അതിന്റെ പേര്.
അതിൽ അവിടെ ഒരുപാട് വർക്കുകൾ. അന്ന് വിജയൊക്കെ അവിടെ ചെറിയ പയ്യനാകുമ്പോൾ അവിടെ വന്നിട്ട് അതിൽ ഒരു പാട്ട് പാടിയിട്ട് അന്ന് ശരിയാവാതെ പിന്നെ രണ്ടാമത്തെ ദിവസം വന്നിട്ട് പിന്നെ പാടി. അപ്പൊ പിന്നെ പുള്ളി പഠിച്ചു നല്ല നമ്പർ വൺ ആയി. പാട്ട് പാടാറു മറ്റൊരു എന്തൊരു സെക്കൻഡറി അതൊക്കെ മാറിയല്ലോ. കുബൈന്റെ കൂടെ കുറെ ഓർക്കസ്ട്രേഷൻ ചെയ്യാൻ അസറ്റം പാടിയിലൊക്കെ അതിന് കുറെ നല്ല ചാൻസ് കിട്ടി. ഇലക്ട്രോണിക് സംഭവങ്ങളൊന്നും അത് മറ്റേ മണ്ണൂർ പ്രകാശന ട്രാക്ക് ഇപ്പോഴും സാധനം അത് തന്നെ ചെറിയൊരു എന്നെ വിളിക്കലുണ്ട്. ഞാൻ ചിലപ്പോ ചില വർക്ക് ഇവിടെ തരലുണ്ട്. അങ്ങനെയാണ് ഞാൻ ശരിക്കും റെക്കോർഡിങ് ആർട്ടിസ്റ്റ് ആയത്. അത് മഞ്ചേരിയിലൊന്നും അങ്ങനെ കീബോർഡ് വായിക്കുന്ന ആൾ ഒരുപാടില്ല. സ്കൂട്ടറിൽ കീബോർഡ് കെട്ടിയിട്ട് രാവിലെ കോഴിക്കോട്, അന്ന് പിന്നെ പല്ലവി സ്റ്റുഡിയോ വന്നു. രണ്ടാമത് കോഴിക്കോട് വന്ന സ്റ്റുഡിയോ അതാണ് പല്ലവി. ആദ്യം അച്ഛന്റെ സ്റ്റുഡിയോ വന്നു, പിന്നെ പല്ലവി വന്നു. പല്ലവി പറഞ്ഞാൽ നമ്മള് മുനീർ സാറിന്റെ അടുത്ത് നടക്കാവ്, അവരെ വീടിന്റെ അടുത്ത് സി എച്ചിന്റെ അതിന്റെ അടുത്തുള്ള അവിടെ ആയിരുന്നു ആ സ്റ്റുഡിയോ. പിന്നെ ഇപ്പൊ പിന്നെ കണ്ടമാനൊക്കെ മാറിയല്ലോ. വീട്ടിൽ ഇരുന്ന് ഇപ്പൊ സ്റ്റുഡിയോ എല്ലാവരും വീട്ടിലുണ്ട്. ഇപ്പൊ ഞാൻ തന്നെ കേരളത്തിൽ 15 സ്റ്റുഡിയോ സെറ്റ് ചെയ്ത് കൊടുത്തു. പ്രൊഫഷണൽ അങ്ങനെ ഒരു ജോലി ഉണ്ട്. ചെറുപ്പം മുതലേ ഈ സോഫ്റ്റ്വെയറുകളൊക്കെ പഠിച്ചതിനെ കുറിച്ച് ആ പ്രോഡ്യൂസ് എല്ലാം എല്ലാ ഇതും ഞാൻ ചെയ്യും. സെറ്റാക്കി അവർക്ക് പഠിപ്പിച്ചു കൊടുത്തിട്ട് മാവൂരൊക്കെ വലിയ സ്റ്റുഡിയോ സെറ്റ് ചെയ്ത് കൊടുത്തു. നമ്മുടെ സ്റ്റുഡിയോ ഞാൻ തന്നെ പ്ലാൻ ചെയ്താണ്. എനിക്ക് അഷ്റം മഞ്ചേരി എന്ന് പറഞ്ഞ പാട്ടുകാരൻ ഇപ്പൊ പറഞ്ഞതെല്ലാം നമ്മള് പറഞ്ഞതെല്ലാം ഒരു കാലഘട്ടത്തെ എസ് എമ്മിലൂടെ പാടി, പിന്നെ ഹിന്ദുസ്ഥാനി പഠിച്ചു, പിന്നെ കീബോർഡ് പഠിച്ചു, പിന്നെ രഹനാശരി പോലുള്ള ആളുകളെ കൊണ്ട് പാടിച്ചു. അങ്ങനെ ഒരു ഘട്ടം കഴിഞ്ഞു. പിന്നെ നിങ്ങൾ വരുന്നത് പറഞ്ഞാല് കുട്ടികളുടെ പാട്ടാണ്. പിന്നെ നിങ്ങൾ അറിയപ്പെടുന്നതും ഇഷ്ടംപോലെ പാട്ടുണ്ടാക്കിയതും കുട്ടികൾക്ക് വേണ്ടിയാണ്. അതൊരു പക്ഷേ പട്ടറുമാലൊക്കെ അതിനൊരു കാരണമായി. പട്ടറുമാല് വന്നു, ഞാനൊരു 1700 എപ്പിസോഡ് ചെയ്തു ആറ് സീസൺ ചെയ്തു. പിന്നെ അപ്പൊ അതിലെല്ലാം വരുമ്പോഴും പിന്നെ അതാ നമ്മള് പട്ടറുമാല് ഫസ്റ്റ് അജയനെ കാട്ട് ആലയനിലൊക്കെ ഷമീറൊക്കെ കൊണ്ട് നമ്മള് പോയി. അതിന്റെ ഒരു ഷോക്കാണ് നമ്മൾ ആദ്യം ദുബായ് പോകുന്നത്. നമ്മൾ ഒരുമിച്ച് ദുബായ് പോകുന്നത് എന്റെ ഇടയ്ക്ക് സിനിമ ചെയ്തില്ലേ? ആ സിനിമ ചെയ്തു. സിനിമ ഇപ്പോ ടോട്ടല് 7 സിനിമയായി. പക്ഷേ പിന്നെ അതിലിപ്പോ പാട്ടുകളാണോ? ഇപ്പൊ ലാസ്റ്റ് ചെയ്തത് നമ്മളെ ലവ് എഫ് എം എന്നുള്ള സിനിമ. ലവ് എഫ് എം ഇപ്പൊ അടുത്തിറങ്ങി. അത് ഒരു നല്ല പാട്ടുണ്ട്. അത് ആലങ്കോട് ലീലാക്ഷനാണ്. ഉപരാണ് അത് പാടിയത് സിതാരയും അഭിജിത്തും കൂടെ ഡുവറ്റ്. അപ്പൊ അവർക്കൊരു ഒരു പഴയ ഒരു 80s ആ ഒരു കാര്യം. അപ്പൊ അങ്ങനത്തെ ഒരു പാട്ട് വേണം എന്നിട്ട് എന്റെ അടുത്തൊന്ന് പറഞ്ഞു. അതിന്റെ പ്രൊഡ്യൂസർ നമ്മളെ നാസർ ബോസ് ആണ്, പൊന്നാനിയുടെ. ഒരുപാട് പടങ്ങൾ ചെയ്തു. അപ്പൊ അവരാണ് ഈ സിനിമന്റെ പ്രൊഡ്യൂസർ. അപ്പൊ അത് ഈ പാട്ട് നല്ല ഏറ്റവും ഗാനമേളക്കാരൊക്കെ പാടുന്നുണ്ട്. സിതാര പാടിയപ്പോ സിതാര അഭിജിത്തും കൂടെയാണ്. സിതാരന്റെ ചില ശൈലിയിലൊക്കെ അത് പാടാറുണ്ട്. അത് രണ്ടുപേരും പാടിത്തരാം. പിന്നെ നാലഞ്ച് പാട്ടുണ്ട്. പിന്നെ ചിലതൊക്കെ മാപ്പിളപ്പാട്ടിന്റെ അത് തന്നെ വേണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചെയ്തത്. മുല്ലപ്പൂഞ്ചോലയിൽ OM ആണ് എഴുതിയത്.
അത് നല്ല ഹിറ്റായി, അത് ഭയങ്കര ഹിറ്റായ പാട്ടാണ്. പക്ഷെ അത് പല്ലവി അല്ല, ട്യൂണല്ല, അനുപല്ലവി. കാരണം നമ്മൾ ഞാൻ ഇവരോട് പറഞ്ഞു, അസിസ്റ്റാറോട് പറഞ്ഞു, കാരണം നമ്മളുള്ള ട്യൂണിൽ തന്നെ നമ്മൾ പേര് നോക്കുമ്പോൾ ഹിന്ദുസ്ഥാനി പഠിപ്പിക്കണ മാഷൊക്കെ ആകുമ്പോൾ പിന്നെ അത് മോശമല്ല. അപ്പൊ ഞാൻ പറഞ്ഞു, അപ്പോ അനുപല്ലവി ഞാൻ മാറ്റാ പറഞ്ഞു. അനുപല്ലവി മാറ്റി പല്ലവി അതന്നെയാണ്. അത് ഓയമാണെങ്കിൽ അതാണ് പല്ലവി. അനുപല്ലവി ഞാൻ മാറ്റി. അവർക്ക് വേണ്ടത് കൊടുക്കുക, പ്രൊഡ്യൂസേഴ്സിന് വേണ്ടി കൊടുക്കാതാണ്. പഴയ നല്ലൊരു ഈണമാണ്, പല്ലവി മാറ്റിയപ്പോ അത് ഹിറ്റായി. ഇപ്പൊ അതാണ് ഇപ്പോ നമ്മുടെ സർക്കാരിന്റെ ഇതിലൊക്കെ മൊഹിദ്ദീൻമാല എന്നുള്ള പാട്ടാണ്. അത് ഇപ്പൊ ഞാൻ ഇങ്ങനെ പഠിക്കുന്നത്. അപ്പൊ പുതിയ തലമുറക്കും അത് കിട്ടും, ഒരു പുതിയ സ്ഥാനം കിട്ടും. അങ്ങനെ അതാണ്. പിന്നെ ഒരുപാട് ഇപ്പൊ ദൈവനാമത്തിൽ നമ്മുടെ സിനിമയില് പ്രവർത്തിച്ചു. അതിന്റെ ബി ജി ആയി നല്ല ഹിറ്റാണ്. മധുപാടി അതിന്റെ ബീജിയും ഞാനാണ്, അതും ഏഴാം പകരന്റെ. അങ്ങനെ കുറെ അതിൽ എല്ലാ പാട്ടും നല്ല ഹിറ്റാണ്. ആര്യാണ് ഷൗക്കത്താണ് അതിന്റെ കഥ. അങ്ങനെ കുറെ സിനിമയിലും ടച്ച് ചെയ്തു. ഏഴ് സിനിമ ഇപ്പോ ഒരു സിനിമ നടന്നു കൊടുക്കണം, അതിന് പേരിട്ടില്ല. അതിലോ അതും ഈ പറഞ്ഞ പോലെ ഈ അക്ബർ ട്രാവൽസ് അവർ തന്നെയാണ്. അത് ഒരു മൂന്ന് മാപ്പിളപ്പാട്ടുകളുണ്ട്. പിന്നെ നമുക്ക് സ്വന്തം ചെയ്യാൻ ഒരു പാട്ട് കിട്ടിയിട്ടുണ്ട്. മിക്കവാറും ശ്രേയ ഘോഷാലായിരിക്കും അത് പാടാം. അങ്ങനെ മെയിനായിട്ട് ഞാനിപ്പോ ക്ലാസ് ആണ്, ക്ലാസ് ആണ്. പിന്നെ പിന്നെ ഇപ്പൊ സർക്കാരിന്റെ അംഗീകാരം കിട്ടിയപ്പോ ഇതിപ്പോ ആവാസ് സ്കൂൾ ഓഫ് മ്യൂസിക്, സ്കൂൾ ഓഫ്, ഇത് ഞാൻ കണ്ടിട്ടുണ്ട്. നമ്മള് ചിലപ്പോ സ്പീലൊക്കെ കാണാം, ഇങ്ങനെ പല ടൈപ്പ് ആളുകൾ നിരന്ന. ആറു വയസ്സ് മുതൽ 60 വയസ്സ് വരെ ആളുകൾ എല്ലാവരും വന്നിട്ടിരിക്കും. അത് ഫീമെയിലും മെയിലും ഒക്കെ ഉണ്ട്. സമാധാനമായിട്ട് പഠിക്കുക. ഇവിടെ എല്ലാ ദിവസവും ക്ലാസ് ഉണ്ടോ? ഇല്ല, ശനിയാഴ്ച മാത്രം. ശനി മാത്രം. ഇവിടെ ഞായറാഴ്ച അക്കാദമിയിലും സർട്ടിഫിക്കറ്റ് വാല്യൂഡ് ആണ് ഇവർക്ക്, ജഡ്ജ്മെന്റിനൊക്കെ പോകാനൊക്കെ. ശനിയാഴ്ച മാത്രം അവർക്ക് 2 വർഷം കൊണ്ട് ഹാർമോണിയം, 2 വർഷം കൊണ്ടൊന്നും ഹാർമോണിയം പഠിപ്പിക്കാൻ കഴിയില്ല. എന്നാലും സിലബസ് പ്രകാരം നമ്മൾ അങ്ങനെ സെറ്റ് ചെയ്തിട്ട് അങ്ങനെ 2 വർഷം കൊണ്ട് അവർക്ക് ഒരു പാട്ട് കേട്ടാൽ അതിന്റെ താളാണ്, പിന്നെ രാഗാണ്, പിന്നെ ശ്രുതിയാണെന്ന് പറയാൻ പറ്റും. അപ്പൊ ഒരു വർഷം ആയാലും നല്ലോണം വായിക്കുന്നൊക്കെ. ഇവിടെ കൊള്ളാം, ഇവിടെ നല്ല അറ്റ്മോസ്ഫിയർ ആണ് പഠിക്കുന്നത്. ഇങ്ങനെ ഒരു സ്ഥലം ഇല്ലല്ലോ. മാപ്പിളപ്പാട്ട് പഠിപ്പിക്കുന്ന കുറെ പേരുണ്ട്. പക്ഷെ നല്ലതാണ്. ഒന്നാമത് ഈ ഏരിയയിൽ ഒരുപാട് പാട്ട് താല്പര്യമുള്ള ആളുകൾ, അവർക്കൊരു സന്തോഷമുള്ള സ്ഥലമാണല്ലോ. അപ്പൊ ക്ലാസ്സിന്റെ സമയത്ത് പല പുറത്തുന്ന ആളുകൾക്ക് ഒന്ന് കേൾക്കാൻ വരും. കാരണം ഈ പറഞ്ഞ മൊഹിദ്ദീൻമാരൊക്കെയാണ് പഠിപ്പിക്കുന്നത്. അതെ. അപ്പൊ ഞാനത് ശ്രീരാജാബാദ് ഫൈസൽ മാഷൊക്കെ എന്നോട് പ്രത്യേകം പറയാം. അതായത് ഓൾറെഡി ഉള്ള പാട്ടിന്റെ ഒന്ന് മാറ്റം വരില്ല, എന്നാ മാപ്പിള തനിമ നഷ്ടപ്പെടാനും പാടില്ല. അങ്ങനെയാണ് പാട്ടുകള് ചെയ്തിട്ടുള്ളത്. നിങ്ങളെ പാട്ട് മൊത്തത്തിലൊരു വ്യത്യാസമുണ്ട്, എല്ലാരും ചെയ്യുന്ന പോലെ അല്ല. കമ്പോസിഷനിൽ വ്യത്യാസമുണ്ട്. നമ്മളിപ്പോ ഇപ്പൊ 2800 മൂവായിരത്തിനടുത്ത് എത്തി. ഇത്രയും പാട്ടുകൾ ചെയ്തു 30 വർഷം കൊണ്ട്. ഇതിൽ എനിക്ക് വേണം ഏറ്റവും ഹിറ്റായിട്ടുള്ള ചില പാട്ടുകൾ ഓർക്കാൻ പറയാതൊക്കെ ആയിരിക്കും. ഇത് അത് എല്ലാവരും പാടുകളാക്കുന്ന നേരത്തെ റഹനയൊക്കെ പാടിയ അങ്ങനെ സൂപ്പർ ഹിറ്റ് പാട്ടുകൾ. അമ്പലപ്പൂച്ചോടി, അതെനിക്കറിയാം. പിള്ളേർ പാടുന്നത് അത് ബഷീർ അഹമ്മദ് എന്ന ഒരു മുള്ളൂർക്കര ഹംസ മൗലവിയുടെ അവനാണ് അത് എഴുതിയത്, ട്യൂൺ ചെയ്ത്. കണ്ടുപിടി പാടാം. ശരിക്കും
ഇത് കോമ്പറ്റീഷൻ ഒക്കെ ഉള്ള പാടുന്നതാണ് കൊറേ ഫിറ്റ് ആ ബാദുഷ അതെ അതെ ബാദുഷ ബാദുഷമായിട്ട് അത് ശ്രീകും ശ്രീകുട്ടനെ വിളിച്ചിട്ടുണ്ടായിരുന്നു പയ്യൻ അവള് നന്നായി പാടി അതുപോലെ ലഹന പാടിയ ഒരു പാട്ടുണ്ട് നല്ല നല്ലൊരു സോങ് ആണ് എല്ലാരും പറയുന്നുണ്ട് ദുബായിലൊക്കെ ഇത് പോയപ്പോ കുറെ ആളുകൾക്ക് എനിക്ക് കുറെ സ്വീകരണവും ഒക്കെ തന്നിരുന്നു അത് രണ്ടുപേരി പാടാം അത് ടി കെ അലി മാഷ പാടുന്നുണ്ട് റിയാലിറ്റി ഷോയില് അതാ ഞാൻ പറഞ്ഞത് സാധാരണ സ്റ്റേജിലൊന്നും അത്ര എല്ലാവർക്കും പാടാൻ കിട്ടുന്നതല്ല റിയാലിറ്റി ഷോയില് ഇപ്പൊ ഈ റൗണ്ടില് ഏതൊരു ഇതിൽ എന്റെ റൗണ്ട് തന്നെ വെച്ചിരുന്നു അത്രയും പാട്ടുണ്ട് അത്രയും പാടുകളുണ്ട് അപ്പൊ അതിലൊന്നും ഒരുപാട് പാട്ടുണ്ട് അസ്രായിൽ വന്നാണ് ഇന്ന് നേരത്തെ റീനൂർ റസാഖ് എന്ന് പറഞ്ഞ കുട്ടി അവരിതിലേക്ക് കയറാൻ തന്നെ പാട്ടാണ് അവര് രണ്ടുപേരും പാടാം അതൊരു സാധാരണ ഞാൻ മാപ്പിള പാട്ടുകൾ ചെയ്യുമ്പോഴൊക്കെ രാഗ ബേസിലായിരിക്കും എന്നാലേ നിൽക്കുള്ളു അത് അല്ലെങ്കിൽ മറ്റേ അപ്പൊ അതിലൊരു ഏപതി എന്ന രാഗത്തില് അതിലധികം മാപ്പിള പാട്ടുകൾ വേറെ ആരും ചെയ്തില്ല എന്നാ തോന്നുന്നത് ചിലപ്പോ ഉണ്ടാവും എനിക്ക് അറിവില്ല അത് ഇത് റിനൂർ സാക്ക് പാടി ആ സമയത്ത് അത് നല്ല പുള്ളി അത് ഔട്ടായിട്ട് അത് വരാൻ തന്നെ കാരണം ഈ സോങ് അതിന് തിരിച്ചു വന്നു അങ്ങനെ ഒന്നാം സ്ഥാനം കിട്ടി അവൾക്ക് അതുകൊണ്ട് ഒരുപാട് ഗുണം കിട്ടി കാരണം ഷാൻ റഹ്മാനൊക്കെ പരിചയപ്പെട്ടു അങ്ങനെ കുറെ പാട്ടുകൾ ഇപ്പൊ ഇടയ്ക്ക് എനിക്ക് ശരിക്കും അത്രയും പാട്ടുകൾ ചെയ്തതിനെ കൊണ്ട് ഒന്നും മനസ്സിൽ നിൽക്കുന്നില്ല ആ സമയം വരുമ്പോ കുട്ടികൾ പാടുമ്പോ ചാനലിൽ പാടുമ്പോ എന്റെ പാട്ടാണെന്ന് പറയുമ്പോ അപ്പൊ നമുക്ക് എന്റെ പാട്ടാണല്ലോ അത്രയും സോങ്ങുകളുണ്ട് നമ്മളൊരു ചെറിയ ഡിജിറ്റലിൽ ഒരു ഷോ തുടങ്ങിയപ്പോഴും കുറെ പാട്ട് കേട്ടു അഞ്ജല അഞ്ജല വന്നു അഞ്ജല പിന്നെ എനിക്ക് ഒക്കുപായ ഒരു പാട്ട് ഓർക്കസ്ട്രേറ്റ് കൊടുത്തു ആദിഷ് എന്റെ ട്യൂൺ തന്നെ ഞാൻ ചെയ്ത ട്യൂൺ അവൻ പാടി ഔക്കുബായിന്റെ ട്യൂൺ അതിന് ഞാൻ ഓർക്കസ്റ്റ് ചെയ്തു അങ്ങനെയാണ് എന്റെ ട്യൂണും അവൻ പാടി നല്ല പാട്ട് അത് മെലഡി അങ്ങനെ എപ്പോഴും ചെയ്തുകൊണ്ടേ സ്റ്റുഡിയോ സാധാരണ സ്റ്റുഡിയോയില് വളരെ കൺജസ്റ്റഡ് ആയിരിക്കും ഒരുമിച്ച് വായിച്ചു വായിക്കാൻ പറ്റും കാരണം അത്ര സ്ഥലമുണ്ട് സ്ഥലമുണ്ട് കൊള്ളാം ഇവിടെ ഇപ്പൊ റെക്കോർഡിങ്ങിന് ആർക്കും വരാൻ ധൈര്യമായിട്ട് നല്ലൊരു സ്റ്റുഡിയോ ഉണ്ട് നല്ല അറ്റ്മോസ്ഫിയർ ഉണ്ട് പിന്നെ ഈ സ്ഥലത്ത് പാർക്കിംഗ് ഉണ്ട് പാർക്കിംഗ് അതുകൊണ്ടല്ല മൊത്തത്തിൽ മഞ്ചേരി അരിക്കൊമ്പൂർ ഇതൊക്കെ നമ്മൾ ഇവിടെ പാടി നമ്മൾ ഏറ്റവും ഹിറ്റായിട്ടുള്ള
പാലാപ്പള്ളി പാലാപ്പള്ളി അതാതുല് ഇവിടെ അടുത്ത് തന്നെ നറുകര ഇവിടെ അടുത്താണ് അതിന്റെ മുമ്പ് മമ്മൂക്കാന്റെ പുഴു പറഞ്ഞ പടത്തില് അതുല് ആദ്യമായിട്ട് ഒരു പാട്ട് പാടി. അത് പിന്നെ പൃഥ്വിരാജ് കേൾക്കാൻ ഇടയായി. മമ്മൂക്കാന്റെ എല്ലാ പാടും പൃഥ്വിരാജ് കാണുമല്ലോ. അപ്പൊ അങ്ങനെ കണ്ടപ്പോ അങ്ങനെയാണ് അനിതാര പാടി. ആ ടൈറ്റിൽ സോങ് ആണ്, അത് ശ്രദ്ധിക്കാത്ത ഒരു സമയമാണ്, ടൈറ്റിലാണ്. പക്ഷെ ആ വോയിസ് അവർക്ക് ഇഷ്ടമായിട്ട് അങ്ങനെയാണ് ഡബ്ബിങ് അങ്ങനൊക്കെ ഡബ്ബിംഗ് ഉണ്ട് സിനിമയുടെ ഡബ്ബിംഗ് കൂടെ ചെയ്യാം. സിനിമ ഡബ് ചെയ്യാം, പാട്ട് കമ്പോസ് ചെയ്യാം, പുതിയ പാട്ടുണ്ടാക്കി കൊടുക്കും, പാട്ട് പഠിക്കാം, എല്ലാ പരിപാടിയും ഉണ്ട്, ഇൻസ്ട്രുമെന്റ് പഠിക്കാം. അതെല്ലാം കൊണ്ടും നല്ലൊരു സ്ഥാപനം. അങ്ങനെ അഷ്റഫ് മഞ്ചേരിയാണ് നമ്മൾ ഇത്ര നേരം സംസാരിച്ചത്. പുള്ളിക്ക് വേറെ കുഴപ്പമൊന്നുമില്ല, ഞാൻ ഒരുപാട് വർഷം മുമ്പ് കണ്ടതാണ്. ചിലരെയൊക്കെ നമ്മൾ പിന്നെ കാണുമ്പോഴത്തേക്ക് വളരെ ക്ഷീണിച്ചിരിക്കും, അല്ലെങ്കിൽ ഇത് കുഴപ്പമൊന്നുമില്ല. ഒരുപാട് മേലേക്കാണ് പോയത് പുള്ളി. എന്തായാലും നല്ല കുറേ പാട്ടുകളും നല്ല കുറേ കമ്പോസേഴ്സിനെ ഉണ്ടാക്കാനും ഇൻസ്ട്രുമെൻ്റ് പഠിപ്പിക്കാനും ഡബ് ചെയ്യാനും ഒക്കെ നല്ലൊരു സ്ഥാപനം മഞ്ചേരി ഉണ്ടാക്കി. അഷ്റഫ് മഞ്ചേരി ഇനിയും ഇത് വലിയൊരു സ്ഥാപനമായിട്ട് വളർന്നു വരട്ടെ. ഇനി ഇവിടെ നിന്ന് കുട്ടികൾക്ക് നല്ല ഫെസിലിറ്റീസ് കിട്ടുന്നൊരു സ്ഥാപനമായിട്ട് ഇത് മാറട്ടെ. ഓൾ ദി ബെസ്റ്റ്.